ഹായ് ഗായ്സ്, അൻസർ സൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് ദുബായിലെ സൂഖ് മദീന ജുമേരയിലേക്കാണ്. ഇത് ദുബായിലെ ഒരു വലിയ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്. റോഡ് സൈഡിൽ പീക്കൊക്കെ ഇങ്ങനെ നിപ്പുണ്ട്. ഇവിടെ ഒരു പീക്കൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പീക്കൊക്കെ പീലി വിടർത്ത് നിപ്പുണ്ട്. പക്ഷേ വീഡിയോയിൽ അത്രയ്ക്ക് ക്ലിയർ ആയില്ല. അവകാശം, ഞങ്ങൾ സൂക്കിലെത്തി. സൂക്കിന്റെ എസ്കലേറ്റർ വഴി ഞങ്ങൾ മേലോട്ട് കയറുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻട്രൻസ്. ഫസ്റ്റ് കണ്ട ഷോപ്പിനകത്ത് നല്ല അടിപൊളി ലേഡീസ് ചെരുപ്പുകളും പേഴ്സും ഉണ്ടായിരുന്നു. ഈ സൂക്ക് നിർമ്മിക്കാൻ കൂടുതലും ഉപയോഗിച്ചിരുന്ന വുഡ്സ് ആണ്. ഇവിടെ ഒരു ചെറിയ ഷോപ്പുണ്ട്. ഇവിടെ കീച്ചെയിൻ, മാസ്ക്, ടോയ്സ് എല്ലാം മേടിക്കാൻ കിട്ടും. ഈ സൂക്കിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയത് 2002 കൺസ്ട്രക്ഷൻ കഴിഞ്ഞത് 2004. സൂക്കിന്റെ പുറത്തേക്കുള്ള ഒരു ഡോറ് കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു വൈബായിരുന്നു. കോഫി ഷോപ്പിന്റെയും റെസ്റ്റോറൻറ്റിന്റെയും ഏരിയ ആണിത്. ബാക്കിൽ നമ്മുടെ ആഡംബര ഹോട്ടലായ ബുർജൽ അറബിനെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ബുർജല്ലാറ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഫോട്ടോസിന് വേണ്ടി ടൂറിസ്റ്റുകളുടെ തിരക്കാണ് ഇവിടെ. ഇതൊരു ഓൾഡ് അറേബ്യൻ മാർക്കറ്റിന്റെ മോഡലിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദുബായിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വിസിറ്റ് ചെയ്യുന്ന ഒരു അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഈ സൂക്ക്. ദുബായിലെ ചെറിയ വെനീസ് എന്ന് ഇതറിയപ്പെടുന്നു. ഇതൊക്കെ ലേഡീസിന്റെ ഡ്രസ് ഷോപ്പാണ്. രണ്ട് സൈഡിലും ചെറിയ ചെറിയ സ്റ്റോൾസ് ഉണ്ട്. പേൾ ജ്വല്ലറി ഐറ്റംസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. വുഡൻ തൂണും സീലിങ്ങും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ട്രഡീഷണൽ ഫീൽ തരും ഈ സൂക്ക്. അടുത്തൊരു ഡോർ കണ്ടപ്പോൾ ഞങ്ങൾ അതുവഴി പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് നല്ല അടിപൊളി വ്യൂ ആണ്. കോഫി ഷോപ്പിന്റെ ഒരു ഏരിയ ആണ്. കോഫിയൊക്കെ കുടിച്ച് ഇവിടെ ഇരിക്കാൻ നല്ല വയ്യപ്പാണെങ്കിലും ചൂടായതുകൊണ്ട് കൂടുതൽ ടൈം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടുത്തെ ആഡംബര ഹോട്ടലുകളാണ് സൈഡിൽ കാണുന്നത്. അടുത്ത ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്റ്റ്യൽ ഷോപ്പിലേക്കാണ്. ഓരോ കളറിലും ഷേപ്പിലുമുള്ള ബ്യൂട്ടിഫുൾ ക്രിസ്റ്റ്യൽസ് ഇവിടെ കാണാൻ സാധിക്കും. ഓരോ ക്രിസ്റ്റലിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ അവരിവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിപ്പുണ്ട്. ഇതാണ് മെയിൻ എൻട്രൻസ്. ഞങ്ങൾ എല്ലാ ഷോപ്പും എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടക്കുവാണ്. രണ്ട് സൈഡിലും സ്റ്റാൾസ് ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ് ഇവിടെ. ഇവിടെ സാധനങ്ങളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഈ രണ്ട് സൈഡിലെ സ്റ്റാളൊക്കെ ഇങ്ങനെ നോക്കി അടങ്ങുമ്പോൾ സമയം പോകുന്ന നമ്മൾ അറിയത്തതേ ഇല്ല. ഈ സൂക്കിൽ ഒരുപാട് ആന്റിക് ഷോപ്പുകളുണ്ട്. എനിക്ക് ആന്റിക് ഷോപ്പുകളൊക്കെ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒരു മർമേഡ് ഇരിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്ന വലിയ കൂജയൊക്കെ ഇവിടെ ഉണ്ട്. അമീൻ സ്റ്റാച്യൂസിനൊക്കെ ചെന്ന് തൊട്ട് നോക്കുവാണ്. ഗൈസ്, ഈ കാണുന്ന ഷോപ്പിന്റെ പേര് സിന്ദബാദ് ആന്റീക്സ് എന്നാണ്. ഇത് കണ്ടിട്ട് വലിയ കപ്പലിന്റെ സ്റ്റിയറിംഗ് വീൽ പോലെ ഉണ്ട്. ഇവിടെയും അതേപോലെ കുറേ സ്റ്റാച്യൂസ് ഉണ്ട്. ഇതൊരു അലിഗേറ്ററിന്റെ സ്റ്റാച്യു ഉണ്ട് ഗൈസ്. പഴയ കാലത്ത് പിച്ചവ ചെമ്പിന്റെ ഒക്കെ പോട്ടുകളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് എല്ലാ കൺട്രീസിന്റെയും കറൻസി ഉണ്ട്.
ഇത് മൊത്തം റിലീജിയസ് സ്റ്റാച്യൂസ് ആണ്. ഒരു വലിയ ലയണ്ട സ്റ്റാച്ചു ഉണ്ട്, ഞാൻ അതിനെ ഇങ്ങനെ തൊട്ടു വെക്കുവാണ്. ഒറിജിനലിനെ നമുക്ക് ഇങ്ങനെ തൊട്ടു വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഈ ഹോഴ്സൊക്കെ ഇങ്ങനെയൊക്കെ സ്റ്റാച്യൂസിനെ കാണുമ്പം രാജകൊട്ടാരത്തിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. രാജകൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ ഹോഴ്സുകൾ ഇങ്ങനെ ഇരിക്കുന്ന സ്റ്റാച്യൂസൊക്കെ ഉണ്ട്. ഇതൊരു ക്ലോത്തിങ് സ്റ്റോറുമാണ്. ഈ ക്യാമൽ ഡേ ഹോഴ്സിൻ്റെ വലിയ സ്റ്റാച്യൂസ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ എല്ലാ കടകളും നോക്കി നോക്കി പയ്യെ ഇങ്ങനെ നടക്കുവാണ്. ഇത് ബാഗിന്റെ ഒക്കെ സ്റ്റോറാണ്. ഇതുണ്ട് ഗായ്സ് രണ്ട് സിംഹങ്ങളുടെ സ്റ്റാച്യൂസ് രണ്ട് സൈഡിലും വെച്ചിരിക്കുന്നത്. ഇവിടെ ഫുള്ള് ചൈനീസ് ലൈറ്റ് ആണ്. ഇവിടെ അറബിക് ട്രഡീഷണൽ ഡ്രസ്സ് കിട്ടും. ഈ ഡോർസ് മൊത്തം ക്ലോസ്ഡ് ആണ്. ഇത് കണ്ടോ ഗായ്സ്, ഇത് കണ്ടിട്ട് രണ്ട് ആനക്കൊമ്പ് പോലുണ്ട്. ഇത് പ്രെയർ മാറ്റ് ഒക്കെ സെല്ല് ചെയ്യുന്നൊരു ഷോപ്പാണ്. ഞാൻ ബുർജ് ഖലീഫയുടെ ഗോൾഡൻ കളർ മോഡൽ ഇവിടുന്ന് മേടിച്ചു. അപ്പൊ ഗായ്സ് ഞങ്ങൾ സൂക്കിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊളിക്കുക. പുതിയൊരു വീഡിയോ ആയിരുന്നവരെ, ടാറ്റാ.